ഞാൻ റഫീഖ് വടകര, വടകരയിൽ പുറമേരി. ഇപ്പോൾ അബുദാബിയിലും സംസാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, റഫീഖ് വടകര. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് അഭിനയം ക്യാമറ കണ്ണിലൂടെ എന്നുള്ളതിൻ്റെ 10-ാമത്തെ പതിപ്പായ അഭിനയവുമായി ബന്ധപ്പെട്ടത്. ഇതിനു മുമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നത് 9-ാമത്തതാണ്, അഭിനയം ക്യാമറ കണ്ണിലൂടെ. ഓക്കെ, അതിൽ അഭിനയവുമായി ബന്ധപ്പെട്ടവ, അഭിനയവുമായി ബന്ധപ്പെട്ടതും അഭിനേതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട്. സിനിമാ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് പിക്ചർ നെഗറ്റീവാണ്. ഷൂട്ടിങ്ങിന് ശേഷം ഈ നെഗറ്റീവ് ലബോറട്ടറിയിൽ അയച്ച് പ്രോസസ്സിങ്ങിന് ശേഷം പ്രിൻ്റ് എടുക്കുന്നത് പിക്ചർ പോസിറ്റീവിലാണ്. ഇതുപോലെ സൗണ്ട് നെഗറ്റീവും സൗണ്ട് പോസിറ്റീവുമുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓരോ ഷൂട്ടിനും മുമ്പ് ഒരു ബോർഡ് കാണിക്കുന്നു. ഇതിനെ ക്ലാപ്പ് ബോർഡ് എന്ന് പറയും. കട്ടി കുറഞ്ഞ മരത്തിലാണ് സാധാരണ ക്ലാപ്പ് ബോർഡ് ഉണ്ടാക്കുക. കയ്യിൽ വെച്ച് നടക്കുമ്പോൾ ഭാരം കുറയുന്നതിനാണ് കട്ടി കുറഞ്ഞ മരത്തിലുണ്ടാക്കുന്നത്. ക്ലാപ്പ് ബോർഡിൻ്റെ ഏറ്റവും മുകളിൽ ചിത്രം നിർമ്മിക്കുന്ന കമ്പനിയുടെ പേരും അതിനു താഴെ ചിത്രത്തിൻ്റെ പേരും ഉണ്ടാകും. അതിനു താഴെ മൂന്നായി ഭാഗിച്ചിരിക്കും. ആദ്യത്തെ കള്ളിയുടെ മുകളിൽ സീൻ എന്നും രണ്ടാമത്തെ കള്ളിയുടെ മുകളിൽ ഷോട്ട് എന്നും മൂന്നാമത്തെ കള്ളിയുടെ മുകളിൽ ടേക്ക് എന്നും എഴുതിയിട്ടുണ്ടാകും. ഇതെല്ലാം പെയിന്റിൽ എഴുതിയിരിക്കും. ഇതിനു താഴെ ഓരോ കോളത്തിലും അപ്പോഴപ്പോൾ മാച്ച് കളയാവുന്ന വിധം ചോക്ക് കൊണ്ട് എഴുതുന്നു. ഇതാണ് കേട്ടോ, സീൻ, ഷോട്ട്, ടേക്ക്. ഓക്കെ, താങ്ക് യു. അടുത്തത് 7-ാമത്തെ സീൻ ആണ് ചിത്രീകരിക്കുന്നതെന്ന് കരുതുക. സീൻ എന്നെഴുതിയ കോളത്തിൽ 7 എഴുതുന്നു. ഷോർട്ട് നമ്പർ എത്രയാണോ ഷോർട്ട് എന്നെഴുതിയ കോളത്തിൽ അതെഴുതുന്നു. അടുത്തത് ടേക്ക് എന്ന കോളത്തിൽ 1 എഴുതുന്നു. ഓരോ ടേക്കും മാറുമ്പോൾ എണ്ണം മാറ്റി എഴുതണം. ചിലപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ ടേക്കായിരിക്കും ശരിയായിട്ടുള്ളത്. ശരിയായ ടേക്കിൻ്റെ നമ്പർ ഏതാണോ അത് കൃത്യമായി റിപ്പോർട്ട് ബുക്കിൽ എഴുതി വയ്ക്കുന്നു. ചിത്രീകരണ സമയത്ത് സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ക്യാമറ ഓൺ ചെയ്യും. സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള നാഗ്രയുമായി, അതായത് ടേപ്പ് റെക്കോർഡർ, ക്യാമറ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, സൗണ്ട് റെക്കോർഡിംഗ് റണ്ണിംഗ് എന്ന് വിളിച്ചു പറയുമ്പോൾ ക്ലാപ്പ് ബോർഡ് ക്യാമറയുടെ നേരെ കാണിച്ച് 7x4 ടേക്ക് 1 എന്ന് വിളിച്ചു പറഞ്ഞ് ക്ലാപ്പടിക്കുന്നു. ഇതിനുശേഷമേ ആക്ഷൻ ആരംഭിക്കൂ. ക്ലാപ്പടിക്കുന്ന ശബ്ദം റെക്കോർഡാകും. പിന്നീട് ഓരോ ഷോട്ടിലെയും സംഭാഷണം സിങ്ക് ചെയ്യാൻ ഈ ശബ്ദം വളരെ സഹായകമാണ്. ഇങ്ങനെ ഓരോ ഷോട്ടും എടുക്കുമ്പോഴും ക്ലാപ്പ് ബോർഡിൽ എഴുതുന്ന നമ്പർ നോക്കിയിട്ടാണ് നെഗറ്റീവ് ഓർഡർ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ഷോട്ടും എടുക്കുമ്പോഴും ക്ലാപ്പ് ബോർഡിൽ എഴുതുന്ന നമ്പർ നോക്കിയിട്ടാണ് നെഗറ്റീവ് ഓർഡർ ചെയ്യുന്നത്. എഡിറ്റിംഗ് റൂമിലാണ് ഈ ജോലി നടക്കുന്നത്. സിനിമാ വിദ്യാഭ്യാസത്തിൻ്റെ ഹരിശ്രീ പഠിക്കുന്നത് ക്ലാപ്പ് ബോർഡിൽ നിന്നാണ്. എഡിറ്റിംഗ്, ഷൂട്ട് ചെയ്ത ഫിലിം നെഗറ്റീവ് ലബോറട്ടറിയിൽ അയച്ച് പ്രോസസ്സിങ്ങിന് ശേഷം എഡിറ്റിംഗ് റൂമിൽ കൊണ്ടുവന്ന് NG ഷോട്ടുകൾ, അതായത് ഉപയോഗിക്കാൻ കഴിയാത്തവ, മാറ്റുന്നു. ഫൈനൽ എഡിറ്റിംഗ് കഴിഞ്ഞ ഒരു ചിത്രത്തിന് ഫൈനൽ എഡിറ്റിംഗ് കഴിഞ്ഞ ഒരു ചിത്രത്തിന് 13,000-ോ 14,000-ോ അടി നീളമുണ്ടെങ്കിൽ അതിന് ഉപയോഗിച്ച നെഗറ്റീവിൻ്റെ നീളം 50,000-ോ 60,000-ോ ചിലപ്പോൾ 100,000-ൽ കൂടുതലോ കണ്ടേക്കും. അത് ഓരോ സംവിധായകരെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ ഒരു ഷോട്ട് പല ടേക്കുകളിലായി എടുക്കുന്ന സംവിധായകരുണ്ട്. ചിലർ 1-ോ 2-ോ ടേക്കിൽ പൂർണ്ണത കാണും. NG നീക്കം ചെയ്ത നെഗറ്റീവ് ക്ലാപ്പ് ബോർഡിലെ നമ്പർ നോക്കി ഓർഡർ ചെയ്യുന്നു. നെഗറ്റീവ് ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലിനെ സിമൻ്റ് എന്നാണ് ഫിലിം ഭാഷയിൽ പറയുന്നത്. ഈ നെഗറ്റീവ് ലബോറട്ടറിയിൽ പോയി പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇതിനെ റഷസ് എന്ന് പറയുന്നു.
ഇങ്ങനെയുള്ള റഷസിന് 25,000 30,000 അതിൽ കൂടുതലോ അടി നീളം കാണും. റഷസ് മൂവിയോളയിലോ സ്റ്റീം ബക്കിലോ ഓടിച്ച് മാർക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കത്രിക ഉപയോഗിച്ചോ സ്പ്ലൈസർ ഉപയോഗിച്ചോ മുറിച്ച് മാറ്റുന്നു. എഡിറ്റർ ആ ജോലി ചെയ്യുമ്പോൾ ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടെ ഉണ്ടാകും. നെഗറ്റീവ് ജോയിൻ്റ് ചെയ്യാൻ രണ്ട് ഷോട്ടുകളുടെ അറ്റം ബ്ലേഡ് കൊണ്ട് ചുരണ്ടിക്കളയുന്നു. ചുരണ്ടുമ്പോൾ ഫ്രെയിമിൽ ബ്ലേഡ് കൊള്ളാതെ ശ്രദ്ധിക്കണം. രണ്ട് ഫ്രെയിമുകളുടെ ഇടയിലുള്ള ഭാഗത്ത് നിന്നാണ് ചുരണ്ടേണ്ടത്. ജോയിൻ്റ് ഇടേണ്ട രണ്ട് ഷോട്ടുകളിൽ ഇടത് ഭാഗത്തുള്ള നെഗറ്റീവിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ചുരണ്ടണം. ഇതിനെ എമർഷൻ സൈഡ് എന്ന് പറയുന്നു. വലത് ഭാഗത്ത് വയ്ക്കുന്ന നെഗറ്റീവിൻ്റെ അടി ഭാഗത്ത് നിന്നും ചുരണ്ടണം. ഇതിനെ ഗ്ലേസ് സൈഡ് എന്ന് പറയുന്നു. രണ്ട് ഷോട്ടുകളുടെയും അറ്റം ചുരണ്ടിയ ശേഷം ഫിലിം സിമൻ്റ് അതായത് കെമിക്കൽ തേച്ച് നെഗറ്റീവ് സ്പ്ലൈസറിൽ വെച്ച് പ്രസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നെഗറ്റീവ് ജോയിൻ്റ് ചെയ്യുക. ഒരു ചിത്രത്തിന് രണ്ട് പ്രാവശ്യം നെഗറ്റീവ് ജോയിൻ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് റഷ് പ്രിൻ്റിന് കൊടുക്കുമ്പോഴും രണ്ട് ഫൈനൽ പ്രിൻ്റിൻ്റെ സമയത്തും. ചിത്രത്തിൽ പാട്ടും സ്റ്റണ്ടും ഉണ്ടെങ്കിൽ ഡബ്ബിങ്ങിന് ശേഷമേ അത് വേണ്ട സ്ഥലങ്ങളിൽ ചേർക്കാറുള്ളൂ. സീനുകൾ എഡിറ്റ് ചെയ്യുന്നതുപോലെ പാട്ടുകളും സ്റ്റണ്ടും എഡിറ്റ് ചെയ്ത് വയ്ക്കും. അവ വേണ്ട സ്ഥലങ്ങളിൽ കൂട്ടിച്ചേർക്കുന്നത് അവസാന ഘട്ടത്തിലാണെന്ന് മാത്രം. ഒരു ചിത്രത്തിലെ സംഭാഷണ ഭാഗങ്ങൾ മാത്രമടങ്ങുന്ന സീനുകൾ ഓർഡറാക്കി റീലുകളാക്കുന്നു. ഗേറ്റിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ കഥാപാത്രം എളുപ്പത്തിന് നമുക്ക് എ എന്ന് പേരിടാം. ഗേറ്റിനകത്ത് കടന്ന് മുറ്റത്തുകൂടെ നടന്നു വരുന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് അല്ലെങ്കിൽ ആ അടിച്ച കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അകത്തു നിന്നും ഇറങ്ങി വരുന്ന ബി സുഹൃത്തിനോട് ഇരിക്കുവാൻ പറഞ്ഞു. അവർ ഇരുവരും അഭിമുഖമായിരുന്നു സംസാരിക്കുന്നു. അവരുടെ സംസാരം കുറച്ച് നീണ്ടു നിൽക്കുന്നുണ്ടാകാം. ഈ സീൻ ധാരാളം ഷോട്ടുകളായിട്ടാകും ചിത്രീകരിച്ചിട്ടുണ്ടാവുക. ഗേറ്റിൽ കാർ വന്ന് നിൽക്കുന്നതും കാറിൽ നിന്നും ഇറങ്ങി ഏക് ഗേറ്റ് കടന്ന് മുറ്റത്തുകൂടെ നടന്നു വരുന്നതും ഓരോ ഷോട്ടാണ്. അടുത്ത ഷോട്ട് കാറിൻ്റെയോ കോളിംഗ് ബെല്ലിൻ്റെയോ ശബ്ദം കേട്ട് ബി അകത്തു നിന്നും ഇറങ്ങി വരുന്നു. പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നതുമാണ്. അടുത്ത ഷോട്ടാണ് രണ്ടുപേരും അഭിമുഖമായിരുന്ന് സംസാരിക്കുന്നത്. ചിത്രീകരണ സമയത്ത് സ്ക്രിപ്റ്റിലുള്ള സീൻ അങ്ങനെ എടുത്തുവെങ്കിലും എഡിറ്റിംഗ് സമയത്ത് നീളം കൂടുതലായി തോന്നുകയോ ഏഴ്ചിൽ അനുഭവപ്പെടുകയോ ചെയ്താൽ ഏ കാറിൽ നിന്ന് വരുന്നതും സുഹൃത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നതുമായ ഷോട്ടുകൾ ഒഴിവാക്കി സംസാരിച്ചിരിക്കുന്നിടത്ത് നിന്ന് സീൻ ആരംഭിച്ചേക്കാം. ഷൂട്ട് ചെയ്യുമ്പോൾ ഉച്ച സമയമായതിനാൽ അകത്തിരുന്ന് സംസാരിക്കുന്ന ഷോട്ടുകളാണ് ആദ്യം എടുത്തത്. കാറിൽ ഏ വരുന്ന ഷോട്ട് വെയിൽ കുറച്ച് ചാഞ്ഞതിന് ശേഷമാണ് എടുത്തത്. ഓരോ ഷോട്ടിൻ്റെയും ആരംഭത്തിലും അവസാനത്തിലുമുള്ള നീളം കട്ട് ചെയ്ത് മാറ്റും. അതിനുശേഷം സീൻ ഓർഡർ ചെയ്ത് റീലുകളാക്കി മാറ്റുന്നു. ഇതിനടുത്തത് ഡബ്ബിംഗ്. ഷൂട്ടിംഗ് സമയത്ത് അഭിനയിച്ച നടൻ്റെ ശബ്ദമാണ് റെക്കോർഡ് ചെയ്തതെങ്കിലും ആ ശബ്ദം വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ടി വരും. നടനോ നടിയോ പറയുന്ന സംഭാഷണത്തോടൊപ്പം ഷൂട്ടിംഗ് സമയത്ത് പരിസരത്ത് നിന്ന് ഉയരുന്ന മറ്റ് ശബ്ദങ്ങളും റെക്കോർഡായിരിക്കും. അതൊഴിവാക്കാനാണ് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്. ഇതിനെ ഡബ്ബിംഗ് എന്ന് പറയുന്നു. ഈ സമയത്ത് അഭിനയിച്ച നടനോ നടിയോ അവർക്ക് പകരക്കാരോ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ശബ്ദം നൽകുന്നു. അഭിനയിച്ച സമയത്തുള്ള ചുണ്ടുകളുടെ ചലനമനുസരിച്ച് ലിപ് മൂമെൻറ്റ് ആയിരിക്കും ശബ്ദം നൽകുക. അതായത് അഭിനയിച്ച സമയത്തുള്ള ചുണ്ടുകളുടെ ചലനമനുസരിച്ചായിരിക്കും ശബ്ദം നൽകുക. അതിന് ലിപ് മൂമെൻറ്റ് എന്നുകൂടെ പറയും. ഓക്കെ. ഒരു സീൻ ഹൃദ്യമായി തോന്നാൻ അഭിനയം മാത്രം പോരാ, ശബ്ദത്തിന് വലിയ പങ്കുണ്ട്. അഭിനയത്തിന് വേണ്ടത്ര മിഴിവില്ലെങ്കിലും ചിലപ്പോൾ ശബ്ദം ആ കുറവ് കുറേയൊക്കെ നികത്താൻ കഴിയും. അതായത് ചിലപ്പോൾ ശബ്ദം ആ കുറവൊക്കെ നികത്താൻ കഴിയും. അഭിനയം അത്ര സൂപ്പറല്ലെങ്കിലും. ഓക്കെ. അഭിനയിച്ച കലാകാരൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവഭേദങ്ങളെ പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാൻ നല്ലൊരു ശബ്ദത്തിന് കഴിയുന്നതാണ്. അഭിനയിച്ച ആളുടെ ശബ്ദം നല്ലതല്ലെങ്കിൽ ഡബ്ബിങ്ങിൽ മാറ്റാം. ഇങ്ങനെയുള്ള ഒരാളുണ്ട് എൻ്റെ കൂടെ അബുദാബിയിലൊക്കെ
കേരള സോഴ്സസറിലും മലയാള സമൂഹത്തിലൊക്കെ നാടകങ്ങളൊക്കെ പഠിക്കുന്ന ജാസിർ, ആളെ കൊല്ലത്താരാണ്. നല്ല പവർഫുൾ വോയിസാണ്. ഞാൻ പുള്ളിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സൗണ്ട് ഏകദേശം ഒരു നടൻ സിദ്ദിഖയുടെ ആ ഒരു മോഡലാണ്, ഭാ സൗണ്ടാണ്, നാടകത്തിൽ സിനിമയ്ക്കൊക്കെ പറ്റിയാണ്, നല്ല ആരോഗ്യം, നല്ലൊരു ഫിസിക്കലി ഉള്ള ആളാണ്, ഫേസ് എക്സ്പ്രഷൻ എല്ലാം വരും. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. പക്ഷേ ഈടാണ് ഞാൻ പരിചയപ്പെട്ടത് ഫിലിം ഇവൻറ്റിൽ കൂടെ. പുള്ളി പിന്നെ ഞാനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യുഗലാസയിലൊക്കെ വന്നു നാടകങ്ങളൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ആൾ മ്യൂക്കിൽ അടിച്ചും കൂടാണ്. ഓക്കെ, ഇങ്ങനെ സ്വന്തം ശബ്ദത്തിലല്ലാതെ എത്രയോ നടന്മാരും നടികളും ഇന്ന് പ്രശസ്തരായിരിക്കുന്നു. അവരുടെയൊക്കെ ഒറിജിനൽ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ ആരാധകർ മൂക്കത്തി വിരൽ വെച്ച് പോകും. മലയാളത്തിൽ നിന്ന് മാത്രം ശാരദയ്ക്ക് രണ്ട് പ്രാവശ്യം ഉർവശ അവാർഡ് ലഭിക്കുകയുണ്ടായി. 1968 തുലാഭാരം എന്ന ചിത്രത്തിനും 72 സ്വയംവരം എന്ന ചിത്രത്തിനും ഇവർക്ക് സ്ഥിരമായ ശബ്ദം നൽകിയിരുന്നത് ടി ആർ റോമൻ എന്ന നടിയായിരുന്നു. നായിക സ്ഥാനത്ത് നിന്നും മാറി ഒരിടവേളയ്ക്ക് ശേഷം ശാരദ അഭിനയിച്ച മിന്നാമിനിങ്ങിലെ നുറുകുവട്ടം എന്ന ചിത്രത്തിലും ടി ആർ റോമന് തന്നെയാണ് ശബ്ദം നൽകിയത്. ഇതുപോലെ മലയാളത്തിൽ വന്നിട്ടുള്ള അന്യഭാഷാ നടികൾക്കും ചില മലയാളി നടികൾക്കും നൽകിയിരുന്ന ശബ്ദം മറ്റ് പലരുടേതുമായിരുന്നു. ഫിലിം ഡബ്ബിംഗ് പോലെ സീരിയൽ ഡബ്ബിങ്ങിനും ശബ്ദം നൽകാൻ ഇരിക്കുന്ന അഭിനേതാവിൻ്റെയോ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെയോ മുമ്പിൽ മൈക്ക് വെച്ചിരിക്കും. വലിയ സ്ക്രീനിന് പകരം ടി വി ആയിരിക്കും. ടി വിയിൽ രംഗങ്ങൾ തെളിയുമ്പോൾ ശബ്ദം നൽകുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. ഫിലിമിന് മാഗ്നറ്റിക് ടേപ്പാണ് ഡബ്ബിങ്ങിന് ഉപയോഗിക്കുന്നത്. വീഡിയോയിൽ ഹൈബാൻഡ്, ബീറ്റ എന്നീ ടേപ്പ് കാസറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഹൈബാൻഡ് ക്യാമറയിൽ ഹൈബാൻഡ് ടേപ്പും ബീറ്റ ക്യാമറയിൽ ബീറ്റ ടേപ്പുമാണ് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ആ കാസറ്റിൽ നിന്നും മറ്റൊരു ടേപ്പിലേക്ക് റെക്കോർഡ് ചെയ്തു മാസ്റ്റർ കാസറ്റ് ഉണ്ടാക്കുന്നു. മാസ്റ്റർ കാസറ്റിൽ നിന്നും കോപ്പി ചെയ്താണ് ഡബ്ബിങ്ങിനും റെക്കോർഡിങ്ങുമെല്ലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാട്ടിൽ കാണാം. ഓക്കെ, റഫീഖ് പടകര. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.